യൂണിടാക്കിന് തിരഞ്ഞെടുത്തത് അത് എങ്ങനെയാണ്? ഇപ്പോൾ റെക്രസന്റ് വഴിയുള്ള ഒരു സഹായം വഴി ഈ പദ്ധതി നടപ്പാക്കാനാണ് ശ്രമിച്ചിരുന്നത്. യൂണിടാക്ക് എങ്ങനെയാണ് ഇതിന്റെ കൺസൾട്ടിംഗ് ഏജൻസി ആകുന്നത്? അതിലെന്തെങ്കിലും ഒരു വഴിവിട്ട ഇടപെൽ നടന്നതായിട്ട് ഞാൻ അന്വേഷണ ഏജൻസികളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. മുഖ്യമന്ത്രി ഇടപെട്ടിരിക്കുന്ന ഒരു ഒരു പ്രോജക്റ്റ് ലൈഫ് മിഷൻ പ്രോജക്റ്റോ നമ്മൾക്ക് ഒരു ശിവശങ്കർ സാർ ഇസ് ദി ഓൺലി പോയിന്റ് ഓഫ് കോൺടാക്ട് ഫോർ ദി കേരള ഗവൺമെന്റ്. അപ്പോൾ ഡയറക്റ്റ് അല്ല, ത്രൂ ഹിം ഓഫ് കോഴ്സ് വി ഗെറ്റ് തിങ്സ് ഡൺ. അപ്പം ഈ സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന വ്യക്തി അല്ല ഇത് ചെയ്യുന്നത്. ഷീ കനോട്ട് ഡൂ എനിത്തിങ്. എല്ലാവരും പുള്ളിക്കാരത്തിയുടെ പേരിൽ കൊണ്ടുവന്നിട്ട് ബ്ലെയിം വെച്ചു ഊരിപ്പോയി. കോൺസൽ ജനറൽ എന്ന് പറയുന്ന മെയിൻ ക്യാരക്ടർ, ദി അതോറിറ്റി ഓഫ് യു എ കോൺസുലേറ്റ്, ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് യു എ ഗവൺമെൻറ് ടു കേരള, പുള്ളിക്കാരൻ ശിവശങ്കറുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് മ്യൂച്വലി ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഈ കമ്പനി ആയാലും ഈ എഗ്രിമെൻ്റ് ആയാലും തയ്യാറാവുന്നത്. ദസ് നത്തിങ് ടു ഹൈഡ് ബിക്കോസ് ഐ ആം നോട്ട് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് കേരള ഗവൺമെൻറ്. ഐ ആം എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഹൂ? ഐ വാസ് വർക്കിംഗ് ആസ് ദ സെക്രട്ടറി ടു ദ കോൺസൽ ജനറൽ ഓഫ് യു എ. അപ്പോൾ മൈ ജോബ് ഇസ് ഓൺലി ടു ഡു ദ സെക്രട്ടറിയൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ജോബ്. The main things, the decision, the signing authority, the Allam Consul General, His Excellency Jamal Hussein Al Zabi, he is the one who pullikaranaan idindeka authority, right? Appo aalum Shivashankar sir ayittu oru vaada meetings undayittu mutually discuss cheythu innitte pros and cons. Njan veendum njan ellu enikku publicinodum enikku janangalodum choikkanda oru karyam maatrame ullu. Keralathil janichu valarathu njan കേരള പോളിറ്റിക്സ് എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത ഗവൺമെൻറ്റോ റൂൾസോ റെഗുലേഷൻസോ എനിക്കറിയില്ല. ഒരു ഐ എ എസ് ഓഫീസർ, ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി ടു ദി ചീഫ് മിനിസ്റ്റർ, പുള്ളിക്കാരൻ അറിഞ്ഞുകൂടാത്ത തന്നെ എനിക്കെങ്ങനെ അറിയാൻ പറ്റും? സോ ഇഫ് ദെർ ഇസ് സം എറർ, ഹി ഈസ് സപ്പോസ് ടു കറക്റ്റ് അസ്. സ്വപ്ന പറയുന്നത് ഇപ്പോൾ യു എ യുടെ പ്രതിനിധിയായിട്ടും ശിവശങ്കറുമായിട്ടും